എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് MS ധോണിനെ അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അദ്ദേഹം ഓടിച്ച ഇലക്ട്രിക് സൈക്കിൾ നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത് അൺബോക്സിങ് ആൻഡ് എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ എക്സൈറ്റഡ് ആണ്. MS ധോണി എന്നൊക്കെ പറയുമ്പോൾ കുറേ കളക്ഷൻസ് ഉള്ളൊരു വ്യക്തിയാണ് കേട്ടോ. സൈക്കിളിൻ്റെ എനിക്കറിയില്ല, ബൈക്കിൻ്റെ എന്തെങ്കിലും കുറേ കളക്ഷൻസ് ഉണ്ടെന്ന് വിരാട് കോഹ്ലിയുടെ ഏതൊരു പോസ്റ്റിൻ്റെ താഴെ ആരൊക്കെയോ പാപ്പരാസികൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബൈക്കൊന്ന് നമ്മുടെ ഹണ്ടർ കൂട്ടൻ ഒന്ന് സൈഡിലേക്ക് ആക്കട്ടെ കേട്ടോ. സൈഡിലേക്ക് ആക്കിയിട്ട് വേണം നമുക്ക് ആ വണ്ടീനെ, ഈ ഒരു വണ്ടീനെ നമുക്ക് റിവേഴ്സ് കൊണ്ടല്ലേ, റിവേഴ്സ് കൊടുക്കല്ലേ, ആ ഈ ഒരു വണ്ടീനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേട്ടോ. എൻ്റെ മോനെ, ഞാൻ ഈ സാധനം റിലീസായപ്പോൾ തൊട്ട് ഞാൻ അവരോട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇവർക്ക് കൽക്കി പ്രഭാസ് ഓടിക്കാൻ വേണ്ടിയിട്ട് പ്രഭാസ് യൂസ് ചെയ്യുന്ന സാധനം ഉണ്ടായിരുന്നു കേട്ടോ, കൽക്കിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട്. കൽക്കി സിനിമ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാനും തിയേറ്ററിൽ പോയി കണ്ടൊരു പടമാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഈ മോട്ടറാരിൻ്റെ ആണ് കേട്ടോ. അവരാണ് MS ധോണിയായിട്ട്, അയ്യോ അയ്യോ മാവ് ഈശോ മാവ് പണിയായതുകൊണ്ട്. അപ്പോൾ MS ധോണിയായിട്ട് അവരുടെ ബ്രാൻഡ് ഫിഗർ എന്തോ പറയില്ലേ, ബ്രാൻഡ് അംബാസിഡർ അല്ലല്ലോ, ഫേസ്. ഇപ്പോൾ കല്യാണിന് അയ്യോ കല്യാണിന് പൃഥ്വിരാജൊക്കെ പോലെ പോരെ ഒരുണ്ട് ഒന്ന് ഫ്രണ്ടിലേക്ക് എടുക്കോ. നമ്മുടെ ബൈക്കിൻ്റെ കവറാട്ടോ, മാറ്റാറായിണ്ട്. ആ എടുത്തോ മതി. അപ്പോൾ ഈ സാധനം ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് വരണത് കേട്ടോ. ഇത് ഒപ്പിട്ട് കൊടുക്കാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെയാണ്. ചേട്ടൻ ഒറ്റയ്ക്കുള്ളൂ അതെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരാം കേട്ടോ. നമ്മൾ പലവട്ടം അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സ്പെഷ്യലായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അൺബോക്സിങ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ പൊന്നു ഇത് കുറേ ഉണ്ടല്ലോ. ആ അല്ല, ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാ. എങ്ങനെയാ ചേട്ടൻ ഉള്ളിലേക്ക് കയറിയിട്ട് ഇങ്ങോട്ടേക്ക് വലിക്കോ? ആ ഉള്ളിലേക്ക് കയറിയിട്ട് ഇങ്ങോട്ട് വലിച്ചു തന്നാ ഞാൻ ഈ സൈഡ് പിടിക്കാം. അവിടെ ഒരു കൊമ്പ് ഉണ്ട് കേട്ടോ മാവിൻ്റെ, അതൊന്നും ശ്രദ്ധിച്ചല്ലേ. വണ്ടിയുടെ ഗ്ലാസ് ചിലപ്പോൾ പണിയാവാൻ ചാൻസ് ഉണ്ട്. സോ നമുക്കൊരു പേപ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഈ സാധനം സൂക്ഷിച്ച് വയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ രണ്ടുപേരുണ്ടാവാറുണ്ട് കേട്ടോ. മാവ് ഇല്ല. ഞങ്ങൾ അതുകൊണ്ടാട്ടെ ഇങ്ങനെ വലിയ വണ്ടികൾ വരണാണ്ട് ഞങ്ങൾ ഈ മാവ് വെട്ടിയതാണ് കേട്ടോ ഈ സൈഡ്. ഈ മാവാണെങ്കിൽ ഒരു ഉപകാരമില്ല, വെറുതെ ഇങ്ങനെ കുറേ തണൽ നൽകും എന്നല്ലാതെ വേറൊരു ഉപകാരമില്ല കേട്ടോ. പോകാൻ പറ്റില്ല അവിടെ. ആ പൊക്കോളും. സോ നമുക്ക് ഗേറ്റ് പയ്യെ ക്ലോസ് ചെയ്തിട്ട് MS ധോണിയുടെ ഇലക്ട്രിക് സൈക്കിൾ നമുക്ക് അൺബോക്സിങ് ചെയ്യാം ഗൈസ്. സൂപ്പർ എക്സൈറ്റഡ്. ഞാൻ കുറേ കാലമായിട്ട് നമ്മൾ ഈ സാധനം ചോദിച്ച് ഈ സാധനം ഒന്ന് ഉപയോഗിക്കാൻ തരുമോ, ഒന്ന് ഉപയോഗിക്കാൻ തരുമോ, ഞാൻ കുറച്ചാൾ ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരോട് ചോദിക്കുന്നു. ഇത് അവർ പറഞ്ഞിട്ട് ചെയ്യണ വീഡിയോസ് ഒന്നുമല്ല, പേഴ്സണൽ ഇഷ്ടം കൊണ്ട് ചെയ്യണതാണ് കേട്ടോ. തുടക്കം തൊട്ട് കാണുന്നവർക്കറിയാം ഞാനും സൈക്കിളും തമ്മിലുള്ള ബന്ധം, രക്തബന്ധമാണ് ഗൈസ്, രക്തബന്ധം. അപ്പോൾ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പയ്യൊന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ കോലം വരണത്. കുറച്ച് വൃത്തികേടായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. നമുക്കിത് റിട്ടേൺ അയക്കുമ്പോൾ ഈ സാധനം ബോക്സ് കുറച്ച് വൃത്തികേടായിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാം, നോക്കാം. എനിക്ക് ചെറിയൊരു ഡാമേജ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നോർമലി ഇങ്ങനെ കിട്ടാറില്ല കേട്ടോ പെട്ടി. ഇവിടെ ഡു നോട്ട് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് സീലും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഹെവി സാധനമാണ് കേട്ടോ. ഹെവി സാധനം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹെവി സാധനമാണ്. ക്ലിപ്പിംഗ് ആണ് കേട്ടോ ഇവിടെ രണ്ടും. ഈ മെറ്റലിൻ്റെ ക്ലിപ്പിംഗ് ആണ്.
സോ ഇവിടെ കണ്ട ഇവിടെ ചെറുതായിട്ട് ബെൻഡ് ആയിട്ടുണ്ട് കേട്ടോ ബോക്സ്. ഈ ബെൻഡ് ആയിട്ടുണ്ട് ബോക്സ്. യെസ് ഗൈസ്, അൺബോക്സിങ് മോനെ. കണ്ട ഇവിടെയൊക്കെ നോക്കിയേ, ഈ കണ്ട ഇവിടെ ബെൻഡ് ആയിട്ടുണ്ട്. അവരുടെ പാഴ്സലിങ് ചില പാഴ്സൽ കമ്പനിക്കാർ ഈ പറഞ്ഞോണം കുറച്ച് സീനാണ് കേട്ടോ പാഴ്സൽ കമ്പനിക്കാർ. ഇത് ഈ മോട്ടർ ആയത് തന്നെയാണ് നോക്കി ബോക്സ് കണ്ടോ. ബോക്സ് കുറച്ച് പാഴ്സൽ കമ്പനിക്കാർ കുറച്ച് അശ്രദ്ധ പറ്റിയിട്ടുണ്ട് അവർക്ക് കേട്ടോ. അപ്പോൾ ടെസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് അവർ സീല് വെച്ചിട്ടുണ്ട്. മീൻസ് ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും ടെസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട്. ഈ സീല് നിങ്ങൾ നോക്കിയോളോ. ഇത് ഇനി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ടെസ്റ്റഡ് ആണ് കേട്ടോ. അതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നോർമൽ നമ്മൾ കാണുന്ന ഈ മോട്ടറിൻ്റെ നമ്മുടെ എക്സ്പീരിയൻസ് അൺബോക്സിങ് എക്സ്പീരിയൻസ് ബോക്സ്. കഴിഞ്ഞ വട്ടം ഇത് ഇതാണ് ജോസാ ലൂക്കാസിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് കൊടുത്തത് കേട്ടോ. നമ്മുടെ സാധനം, നമ്മുടെ മറ്റേ സാധനം സ്പാനറ് അല്ലെങ്കിൽ 300 രൂപയുടെ ഉണ്ടാ വരേണ്ടത്. അവർ 300 രൂപയാണ് ഈ മൾട്ടി ടൂളിന് വരേണ്ടത്. പിന്നെ അതേ അവരുടെ ഒരു ഫ്രീഡം ഈ മോട്ടറായിരുന്നു പറഞ്ഞിട്ട് ത്രിൽ ഓഫ് റൈഡിങ് എന്ന് പറഞ്ഞൊരു സാധനം. ഇത് നമ്മൾ കഴിഞ്ഞ വട്ടം എക്സ്പീരിയൻസ് ചെയ്തതാണ്. കിടിലം ബോക്സ് കിടിലം മണം കേട്ടാ, കിടിലം മണം മണത്തേക്ക് മണുണ്ടാ. നല്ലവണ്ണല്ലേ, നല്ല മണട്ടാ. സോ അത് അവിടെ ഇരിക്കട്ടെ. ഇത് എന്താ ടെസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ മാർക്കിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കറിയാം, നമുക്കറിയാം ബാറ്ററി തന്നെ ആയിരിക്കും. ഇത് പരിചയമായി അൺബോക്സ് ചെയ്ത് അൺബോക്സ് ചെയ്ത് ബാറ്ററി അല്ല, ഇതിൻ്റെ ചാർജിങ് കേബിളും കാര്യങ്ങളെല്ലാം ആണ് ഇതിൽ വരുന്നത്. ഇത് നോക്കി ബോക്സ് കണ്ട, ഇത് പാഴ്സൽ കമ്പനി ചിലത് കുറച്ച് സീനാണ്, കുഴപ്പമില്ല. മീൻസ് എനിക്ക് ബാക്കിയെല്ലാം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എന്തോ കമ്പനി മാറിപ്പോയി അവർ അയച്ചത്, ഇത് കുഴപ്പമില്ല. ഇത് എന്നിട്ട് പെടലല്ല അവർ അല്ലേ. ഓ ഇത് മറ്റൊരാ, നമുക്ക് ആദ്യം കിട്ടിയ ബൈക്കല്ല കേട്ടോ. പുതിയതായിട്ട് എം എസ് ധോണി ഷൂട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു ബൈക്ക് റീൽസൊക്കെ കണ്ടില്ലേ നമ്മൾ, ആ സാധനം നോക്കി. ഓ പെടല് ഫുള്ള് പാക്ക് ചെയ്തിട്ടാണ് വരണത്. പാക്ക് ചെയ്തിട്ട് ഇത് ഫോൾഡ് ചെയ്യുന്ന പെടലാണ് കേട്ടോ. ഇത് ഫോൾഡ് ചെയ്യുന്ന പെടലാണ്, നമുക്ക് ഫോൾഡ് ചെയ്ത് എടുത്ത് വയ്ക്കാൻ പറ്റും ഈ പെടല്. അത് കൊള്ളാം, അത് അവിടെയാണ്. അപ്പോൾ ഈ ബോക്സ് 1, 2, 3 ഈ മൂന്ന് കള്ളിയും സാധനം ഫിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഈ മൂന്ന് കള്ളിയും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അമ്മയുടെ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ മലബാർ ഗോൾഡിൻ്റെ 10 പവൻ്റെ മാലൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വട്ടം അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും അമ്മ അവിടെ ഉണ്ട്. ഡെങ്കിപ്പനിയായിട്ട് പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞിട്ട് വീടിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാണ്. അപ്പോൾ ഇത് ഈ ഒരു ചിപ്പ് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവരുടെ കസ്റ്റമർ സർവീസിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ ഡീറ്റെയിൽസ്, ഇമെയിൽ, അങ്ങനത്തെ എല്ലാ പരിപാടികളും ഇതിലുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ താരം വരുന്നത് കേട്ടോ. ആദ്യം സീറ്റ്, സീറ്റ് അൺബോക്സിങ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇതാണ് ടയറ് വരണത് കേട്ടോ, ഫ്രണ്ടിലത്തെ ടയറ്. ഇത് ബാക്കിലത്തെ ഹാൻഡിൽ ബാറ്, അല്ല ഫ്രണ്ടിലത്തെ ഹാൻഡിൽ ബാറ്, ബാക്കിലത്തെ ഹാൻഡിൽ ബാറ്. പിന്നെ ഇത് തന്നടാ കത്തി തന്നെ, കത്തി ഈ സാധനം വെച്ച് ഇവിടെ ഒന്ന് പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം കാണാം കേട്ടോ. ഒരു ഐഡിയ നമുക്ക് കിട്ടും എന്താണ് സാധനം എന്നുള്ളത്. ഓനെ എനിക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ. എൻ്റെ പൊന്നെ ഡിസ്കവർ ബിയോണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഡൂഡിൽ ചെയ്യുന്ന ഒരു ആർട്ട് വർക്ക് ഒക്കെ ഇടണം നോക്കി. ഇവിടെയൊക്കെ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓനെ പൊളിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കളർ തന്നെയായിരുന്നു. ഞാൻ കുറേ കാലമായി അവരോട് ചോദിക്കണം ഈ സാധനം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇത് പിടിച്ചേ, ഇതിൻ്റെ ടയറൊന്ന്, ഇതാണ് ടയർ വരണത് കേട്ടോ. മന്തക്കൻ ടയറാണ്, എന്താ ടയറ് ഈ സൈഡില്. എൻ്റെ മോനെ അൺബോക്സിങ് വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. എൻ്റെ ദൈവമേ, ആ ഇത് ഇത്രയൊക്കെ ഉള്ളു. ആ ഇത് ജസ്റ്റ് ഒരു ടയർ മാത്രമേ ഉള്ളൂ കേട്ടോ. ടയർ പിന്നെ ഇത് മഡ്ഗാർഡാണ് കേട്ടോ. അല്ല നല്ല പ്രീമിയം ക്വാളിറ്റി ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇത് തൽക്കാലം കിണറിൻ്റെ മേലെ വെക്കിട്ടോ. അതിനെക്കാട്ട് മുന്നേ ഇതാണ് ഫ്രെയിം വരണത് കേട്ടോ. ഫ്രെയിം ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കേണ്ടി വരും കേട്ടോ. ഇങ്ങനെ പൊക്കിയിട്ട് വേണം ഈ സാധനം പുറത്തേക്ക് ചെയ്യാണ്ട്. എന്നിട്ട് നേരെ ഹാൻഡിൽ ബാർ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഇത് ഫുള്ള് നേരെ പൊക്കാം മേലോട്ട്. എന്നിട്ട് ഹാൻഡിൽ ബാർ നേരെ പൊങ്ങിയിട്ട് ഇതിങ്ങനെ എടുത്ത് വയ്ക്കുക. ഇവിടെയല്ലേ ബെൻഡ് വരണേ,
ഇവിടെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ തോക്കിന് കാണില്ലടാ ലോക്ക്, മറ്റേ ചെറിയ സൈഡില് ലോക്ക് ചെയ്യണത്, തോക്കിന്റെ സിനിമയിലൊക്കെ കാണില്ലേ ബുള്ളറ്റ് അങ്ങനെ ലോക്കി വെടിയിരിക്കണ ആ സാധനം. അതുപോലത്തെ ഒരു സാധനം പോലെ എന്തൊക്കെ ഉണ്ട് കേട്ടാ. എന്തായാലും ഇത് പൊക്കട്ടെ, ഞങ്ങള് നേരത്തെ പറഞ്ഞോണം ഈ സാധനം ഒന്ന് മേലോട്ട് വലിച്ചു പിടിച്ചു കേട്ടാ. ഈ ചെറിയൊരു ക്ലിപ്പ് മേലോട്ട് വലിച്ചു പിടിച്ചു. ഈ സീറ്റ് പോസ്റ്റ് ഇല്ലേ, ഇത് ഇത് ഊരിട്ട് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ടാ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സാധനങ്ങൾ വയ്ക്കണം, ഇതിൻ്റെ മഡ് ഗാർഡും അതുപോലെ തന്നെ ഇതിൻ്റെ ടയറും വയ്ക്കണം കേട്ടോ. അതിനെക്കാട്ടും മുന്നേ ഈ ഭാഗം ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ മഡ് ഗാർഡും ടയറും ഇവിടെ ഇരിക്കട്ടെ. ആദ്യം മഡ് ഗാർഡ് വയ്ക്കണം. അതിനെക്കാട്ടും മുന്നേ ഞാൻ ഇതിൻ്റെ ഇതൊന്ന് കണ്ടോട്ടെ, ഹാൻഡിൽ ബാർ ഒന്ന് പിടിച്ച് നിൽക്ക് 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 നിൽക്ക്. ആ ഹാൻഡിൽ ബാർ ഒന്ന് കണ്ടോട്ടെ. ആ നീ ഊരിയ ഡിസ്പ്ലേ, ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ നിൽക്ക്, ഇതിൻ്റെ ഡിസ്പ്ലേ ആവട്ടെ. ഹെവി സാധനമാണുണ്ടോ, നല്ല വെയിറ്റുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്, നമുക്ക് അത്യാവശ്യം വയ്ക്കാം. ഓ നൈസ്, യെസ്. ഇതാ നിനക്ക് അത് ഊരണ്ട, അത് വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കണം നമ്മളേ. അല്ലേ രാത്രി അല്ലേ, അത് നല്ലതാണ്. മറ്റേ ഫോണിന് കവറൊക്കെ ഇടില്ലേ, അതുപോലെ ഫോണിന് കവറ് പോലെ ഇതിൻ്റെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കണതാണ്. എന്താ വാട്ടർ റെസിസ്റ്റൻറ്റും ഇതും കാര്യങ്ങളൊക്കെയാണ്. അത് അവിടെ ഇരുന്നോട്ടെ. ഇനി വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. സീറ്റ് പോസ്റ്റ് എവിടെയാ? ആ സീറ്റ് പിന്നെ അവസാനം വയ്ക്കാം. ഇനി ടയർ വെച്ചാൽ മതി അല്ലേ നിങ്ങൾക്ക്. ഒന്ന് ബുക്ക് ചെയ്യ നീ ഈ സാധനം. ആ അത് വീണല്ലേ, ഇനി ആണോ നിൽക്ക് വയ്ക്കും. ഇനി സീറ്റ് വെച്ചാൽ മതി. ലൈറ്റും വെക്കണം അതിൻ്റെ ഒപ്പം അല്ലേ. ഇത് ലൈറ്റാണ്, ഇത് ഈ ഞാൻ എടുക്കുന്ന സാധനം ലൈറ്റാണ് കേട്ടോ. ഇത് ഇന്ന് തന്നെ അഴിക്കാൻ കാരണം നാളെ ചിമ്മിനി ഡാമിലേക്ക് ഒരു റൈഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചിമ്മിനി ഡാമിലേക്ക് ഇതും കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഇതിൻ്റെ ബി റോളും കാര്യങ്ങളൊക്കെ എടുക്കാൻ അത് ആ ഒരു ഇത് ഉപകാരപ്പെടും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ ഇത്രയും വേഗം ഈ സാധനം അൺബോക്സ് ചെയ്ത് പിടിപ്പിക്കണത്. അപ്പോൾ ഇത് ഇങ്ങനെ പിടിപ്പിക്കാന്നുകൊണ്ട് ഒന്ന് 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 ആലോചിക്കട്ടെ കേട്ടോ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് ഈ സാധനം ഫിറ്റ് ചെയ്തിട്ട് കാട്ടിത്തരാം ടയറടക്കം. ഗൈസ് ഇതാണ് സാധനം വരണത് കേട്ടോ. ഇത് ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ടയറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ചെറിയൊരു ലോക്ക് ഉണ്ട്, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ചെയ്യൻ ഇതിൻ്റെ അടിയിലാണ് വരണത് കേട്ടോ. ചെയ്യനല്ല, ഇതിൻ്റെ ബാറ്ററിയുടെ ലോക്കും കാര്യങ്ങളൊക്കെ വരണത് ഇതിൻ്റെ അടിയിലാണ്. അപ്പോൾ ഈ സാധനം ഇതിങ്ങനെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാറ്ററി ഇതിലാണ് ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരണത്. അതിൻ്റെ ഫുൾ റിവ്യൂ വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ ദേ ഇതിന് ചാവി ഇവിടെ നിന്നാണ് കേട്ടോ എടുക്കണത്. സോ ചാവി കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാണ് കേട്ടോ. അതിൽ ബാറ്ററി ചാർജ് ഉണ്ടാവുമോ എന്നുള്ളതൊന്നും എനിക്കറിയൊന്നുമില്ല. ലോങ് പ്രസ് ചെയ്ത് ഇല്ല, വേറെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ ഇതിന്. ലോങ് പ്രസ് ചെയ്ത് പിന്നെ ഓണാകുന്നില്ല. ഇതിൻ്റെ കണക്ഷൻ വേറെ എവിടെയോ എന്തൊക്കെയോ ചെയ്യണം കേട്ടോ. ഞാൻ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യട്ടെ എന്തായിരുന്നു ഞാൻ കഴിഞ്ഞ വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് കേട്ടോ. ഇതിൻ്റെ ഇതൊക്കെ നോക്കിയാൽ ഇതൊക്കെ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം പിടിച്ച് വലിച്ചാൽ നമുക്ക് ഇത് മടക്കാം കേട്ടോ. ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഡൂഡിൽ എന്ന് പറഞ്ഞിട്ട് ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സാധനം ഇവിടെ. പിന്നെ ഇവിടെ എന്താ പറയണേ, ഇവിടെ അതിൻ്റെ ലോക്കും അല്ല അൺലോക്കും പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ ദേ ചെറിയൊരു കുറ്റിയുണ്ടോ ഈ സാധനം, അതാണ് അതിൻ്റെ ചാർജിങ് അതിൻ്റെ പ്ലഗ് പോയിൻ്റ് എന്നൊക്കെ ആണെങ്കിൽ പറയാം. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കുത്തി ചാർജ് ചെയ്യുക കേട്ടോ. അപ്പോൾ റിമൂവബിൾ അല്ലാന്ന് ഉറപ്പായില്ലേ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ ഇതിൻ്റെ ബാറ്ററി ഒന്ന് ഓൺ ചെയ്യട്ടെ, ചിലപ്പോൾ അതിൻ്റെ പ്രശ്നമാവും കേട്ടോ. ഓക്കെ ബാറ്ററി ഇനി ഇനി ഓണാവട്ടെ, ഇനി ഓണാവേണ്ടതാണ് കേട്ടോ. ആയില്ല, ആ ഓണായില്ലോ. അതെ ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും ഓണായുണ്ട്. നോർമലി ഒന്ന് രണ്ട് എക്കോ മോഡ് ഇട്ടിട്ടുണ്ട്. സാധനം സെറ്റ്, സാധനം സെറ്റ്. ബ്രേക്ക് കുഴപ്പമില്ല. കുറച്ച് വേണമെങ്കിൽ ഹെയർ അടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ഹെയറും കാര്യങ്ങളൊക്കെ അടിക്കാം. ഇത് നിലത്തേക്ക് ഇങ്ങനെ കിട്ടുമോ? ഇല്ല, ബാറ്ററി അവിടെ ഓഫ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അതിൻ്റെ അടിയിൽ നിന്ന് ഓഫ് ചെയ്തിട്ട് എടുക്കണം. ബാറ്ററി ഫുള്ളാന്ന് വിചാരിക്കാം. അപ്പോൾ അതെ
ഇതാണ് സംഭവം നല്ലത്. സ്റ്റിക്കറൊക്കെ നോക്കി, തേന പൊളിച്ച് സ്റ്റിക്കർ ഓഫ് എടുത്തു. ഇതാണ് നമ്മുടെ ആക്സിലേറ്റർ കാര്യങ്ങളൊക്കെ. സോ ഇതാണ് നമ്മുടെ ബൈക്ക് വരുന്നത് കേട്ടോ. ഡൂഡിൽ ഈ ചെടിയുടെ കളറും ഇതും സെയിം ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഫുൾ റിവ്യൂ വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ് കേട്ടോ. സോ എല്ലാ പരിപാടികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പെടല്, അയ്യോ പെടൽ വെച്ചിട്ടില്ല അല്ലേ, സോറി, എല്ലാം കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഞാൻ അവനെ ചവിട്ടാൻ വേണ്ടി വിളിച്ചതാട്ടാ, സോറി. പെടൽ വയ്ക്കാൻ പറഞ്ഞേ. പെടൽ എവിടെ ഇരിക്കണടാ? ഈ ബോക്സിലല്ലേ. ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞു പറഞ്ഞിട്ടാണ് വിളിക്കാൻ നിൽക്കുക. ആ അതിനിപ്പോ പെടൽ വേണമെന്നില്ലല്ലോ അല്ലേ. എങ്ങനെയുണ്ട് സാധനം? കുഷ്യനിലിരുന്ന് പോണോണ്ടാവൂല്ലേ. നോട്ടെ, എയർ കുറച്ചു മുന്നേ അടിക്കാന്നുണ്ട്. ആ ഉണ്ടല്ലോ, എയർ ഉണ്ടല്ലോ. ആ ബാക്കിൽ എയർ കുറച്ച് കുറവാ. എയർ കുറച്ച് കുറവാ. ഞാൻ ഗേറ്റ് തുറന്നു തരാം. ഞാൻ വലിയ കാര്യത്തിൽ അവനോട് എടുത്ത് ഓടിച്ചോ ഓടിച്ചോന്നൊക്കെ പറയുന്നുണ്ട്. ഏടി എങ്ങനെയുണ്ട്? ഏ നല്ല സുഖമായിട്ട് ഈ സാധനം ഓടിക്കാൻ വേണ്ടി. ഭയങ്കര കംഫേർട്ടായിരിക്കും. നല്ല ഫാറ്റായിട്ടുള്ള ടയർ ആയതുകൊണ്ട് ഹോൺ അടിച്ച് വരുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ഓൺ ചെയ്ത് നിൽക്ക് നിൽക്ക്. ലൈറ്റ് ഇവിടെ ഈ സാധനം ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതാണ് കേട്ടോ. അതെ കണ്ട എല്ലാം. ശോ നമുക്ക് പണ്ടൊക്കെ ഞാൻ ആദ്യത്തെ അൺബോക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് എങ്ങനെ ഓൺ ചെയ്യാന്നൊക്കെ എന്തോരം നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നേ, തപ്പിണ്ടായിരുന്നല്ലേ. ഇപ്പം അൺബോക്സ് ചെയ്ത് എളുപ്പമായിട്ടാ. എങ്ങനെയുണ്ട് സാധനം? അടിപൊളിയല്ലേ. ഇനി പെടൽ കിട്ടിയില്ലേട്ടാ. ഔ ബാ ബാക്ക് ലൈറ്റ് ഉണ്ടോ അതിന്? നീ ബ്രേക്ക് വിട്ട്, ബ്രേക്ക് വിട്ട്, ബ്രേക്ക് വിളിച്ചാണ് നീ ഇപ്പോ ഇല്ല. ആ ഇതിന് ബാക്കിൽ ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. ആ അതെ, ഫുൾ ടൈം ഓൺ ആയി എടുക്കും ബാക്കിൽ ലൈറ്റ്. തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ബാക്കിൽ ലൈറ്റ് ഉണ്ട്, അത് നല്ലൊരു, നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള വണ്ടിയല്ല കേട്ടോ. അതിനാണ് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു മോഡലാണ്. ഡൂഡിൽ എന്നാണ് പേര്. ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ റിവ്യൂ വീഡിയോയിൽ ചെയ്യാട്ടോ. ഇത് ജസ്റ്റ് ഫസ്റ്റ് ഇമ്പ്രഷൻ മാത്രമേ ഉള്ളൂ. കൊള്ളാല്ലേ, നൈസ്. കയറ്റി കഴിഞ്ഞ് പെഡൽ ഫിറ്റ് ചെയ്യട്ടോ കേട്ടോ. അപ്പം എന്തായാലും പെടലും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സാധനം ജസ്റ്റ് ഇവിടെ നിന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് പെടല് ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. ഒരു ഫോൾഡിങ് ബൈക്കും കൂടിയാണ് ഇത് വരുന്നത് കണ്ടോ. ഇത് പെടല് ഫോൾഡ് ചെയ്ത് എടുത്ത് വയ്ക്കാൻ പറ്റും. അത് വീണ്ടും വലിച്ച് ഒന്നുകൂടി വെച്ച് അൺഫോൾഡ് ആയിട്ടാ. ഫോൾഡ് ചെയ്തു അൺഫോൾഡ് ആയിട്ടാ. അപ്പം എന്തായാലും കുറേ വിശേഷതകളുള്ള MS ധോണി ഉപയോഗിച്ച സൈക്കിൾ മാത്രമല്ല, അതിനായിട്ടും കുറേ വിശേഷതകളുള്ള ഒരു ഇലക്ട്രിക് സൈക്കിളാണ്, ഫോൾഡിങ് ഇലക്ട്രിക് സൈക്കിളാണ് കേട്ടോ ഡൂഡിൽ. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ റിവ്യൂ വീഡിയോയിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഈ വർക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പേഴ്സണലി കുറേ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഈ മോഡൽ തന്നെ അവരുടെ അടുത്ത് ചോദിച്ചു വാങ്ങിയത് കേട്ടോ. എന്തായാലും വലിയ ഫാറ്റ് ടയറും കാര്യങ്ങളൊക്കെയാണ്, നല്ല കംഫേർട്ട് ഉണ്ട്. ഇവിടെ അതെ പെഡൽ അസിസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെ, ക്രൂയിസ് കൺട്രോൾ മോഡ് കാര്യങ്ങൾ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. 00-ലാണ് ഓരോ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമുക്ക് മുന്നേ മുൻകൂട്ടി കാണാട്ടാ. ഓടിച്ചു നോക്കിയിട്ട് സ്പോർട്സ് മോഡുണ്ട്, കുറേ മോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനെയും കുറിച്ച് പഠിക്കണം. എന്തായാലും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാനതിൻ്റെ റിവ്യൂ വീഡിയോ ഇടാട്ടാ. സോ സ്റ്റേ ട്യൂൺഡ്. വേർത്ത് ഒളിച്ചു വിട്ടാ കിടലും വ്ളോഗുകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.